ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ബാക്ടീരിയൽ ഡിസീസസ് വരെയുള്ള ഭാഗങ്ങളാണ് കവർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറൽ ഡിസീസസ് മുതലാണ് അപ്പോൾ വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് വൈറൽ ഡിസീസസ് അപ്പോൾ വൈറസ് എന്താണെന്ന് നോക്കാം വൈറസ് ഹാസ് ദ സിമ്പിൾ സ്ട്രക്ചർ വിത്ത് എ ഡി എൻ എ ഓർ ആർ എൻ എ മോളിക്യൂൾ വിത്ത് ഇൻ എ പ്രോട്ടീൻ കോട്ട് അപ്പോൾ ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എയുടെയോ അല്ലെങ്കിൽ ആർ എൻ എയുടെയോ മോളിക്യൂൾസ് കൊണ്ടുണ്ടാകുന്ന ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് ഒരു സിമ്പിൾ ഹടനയാണ് വൈറസ് എന്ന് പറയുന്നത് വൈറസ് ഹാസ് നോ സെൽ ഓർഗനൽ ആ സീൻ ഇൻ നോർമൽ സെൽസ് സാധാരണ സെല്ലുകളിൽ കോശങ്ങളിൽ കാണുന്ന പോലെ സെൽ ഓർഗനൽസ് നമ്മുടെ വൈറസിലില്ല ഹെൻസ് വൈറസ് മൾട്ടിപ്ലൈസ് ബൈ ടേക്കിംഗ് കൺട്രോൾ ഓവർ ദി ജെനറ്റിക് മെക്കാനിസം ഓഫ് ദ സെൽ അതുകൊണ്ട് തന്നെ ഈ വൈറസിന് ഒരു ശരീരത്തിൽ കയറി വിഹടിക്കേണ്ടത് അത്യാവശ്യമാണ് സെൽ ഓർഗനൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഏത് ശരീരത്തേക്കാണോ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ശരീരത്തേക്കാണോ ഇത് ചെന്ന് കയറുന്നത് ആ ശരീരത്തിലെ സെൽസ് അതാണ് ഹോസ്റ്റ് സെൽസ് ആ സെൽസ് വഴിയാണ് ഇത് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക അതായത് ആ ചെന്ന് കയറുന്ന ആ ബോഡിയിലെ സെൽസിൻ്റെ ജനറ്റിക് മെക്കാനിസം മുഴുവൻ ഇത് കൺട്രോൾ ചെയ്യും അങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വൈറസസ് ഇൻഫെക്റ്റഡ് നോട്ട് ഓൺലി ഹ്യൂമൻ ബീങ്സ് ബട്ട് ഓൾസോ പ്ലാന്റ്സ് അതർ ആനിമൽസ് ആൻഡ് ഈവൻ ബാക്ടീരിയ അപ്പോൾ വൈറസസ് മനുഷ്യനെ മാത്രമല്ല ബാക്കി മൃഗങ്ങളെയും പ്ലാന്റ്സിനെയും ബാക്ടീരിയയും വരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു സൂക്ഷ്മാണു ആണ് ഈ വൈറസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വൈറൽ ഡിസീസസ് എന്ന് കൊടുത്തിട്ട് ഫസ്റ്റ് നിപ്പ സ്പ്രെഡ് ആസെസ്കർ മെഡിസിൻ ഫോർ നിപ്പ വൈറസ് ആരായിട്ട് അപ്പോൾ നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നിപ്പ ആയിരുന്നു ഇപ്പോൾ കൊറോണ വൈറസ് ആണെങ്കിൽ നേരത്തെ നിപ്പ ആയിരുന്നു അപ്പോൾ നിപ്പ എന്നത് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച അത്ര അപകടകാരിയായ ഒരു വൈറൽ ഡിസീസസ് ആയിരുന്നു അപ്പോൾ അതൊരു ഭീഷണിയോടു കൂടിയാണ് നമ്മുടെ മുമ്പിൽ നിന്നിരുന്നത് ഓക്കെ മെഡിസിൻ ഫോർ നിപ്പ വൈറസ് അറൈവ്ഡ് അതിനുശേഷം നിപ്പ വൈറസിന് മെഡിസിൻ കണ്ടുപിടിച്ചു പിന്നീടാണ് അത് നമ്മുടെ അണ്ടർ കൺട്രോൾ ആയത് ഓക്കെ ഹാവിൻ യു നോട്ടീസ് ദ ന്യൂസ് റിപ്പോർട്ട്സ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ ആ സമയത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട് നിപ്പ വാസ് ദ മോസ്റ്റ് ഫാറ്റൽ ഓഫ് ദ ഡിസീസസ് ദറ്റ് കേരള ഫേസ്ഡ് റീസെൻറ്റ്ലി അപ്പോൾ ഇത് കൊറോണ വൈറസ് വരുന്നതിന് മുമ്പുള്ള പ്രിൻ്റ് ചെയ്ത പുസ്തകമാണ് അതുകൊണ്ടാണ് ആ സിലബസിൽ വരുമ്പോൾ കൊറോണ വൈറസിൻ്റെ വരാത്തത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് എന്നുള്ള വൈറസ് വൈറൽ ഡിസീസാണ് പക്ഷേ നിപ്പ വൈറസ് ആയിരുന്നു അതിനു മുമ്പ് നമ്മൾ കണ്ട ഏറ്റവും വലിയ അപകടകാരിയായ ഒരു വൈറൽ ഡിസീസസ് ദിസ് ഈസ് എ വൈറൽ ഡിസീസ് അപ്പോൾ നിപ്പ എന്നതൊരു വൈറൽ ഡിസീസാണ് അനലൈസ് ഇലുസ്ട്രേഷൻ ഫോർ പോയിൻറ്റ് ടു ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ നിപ്പ വൈറസ് കോസ് ദ ഡിസീസ് അപ്പോൾ എങ്ങനെയാണ് നിപ്പ വൈറസ് ഒരു ഡിസീസിന് കാരണമാകുന്നതെന്ന് ചിത്രീകരണം നാല് പോയിൻറ്റ് രണ്ട് കണ്ടിട്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ് പ്രിപ്പേർ നോട്ട്സ് ഇൻ ദ സയൻസ് ഡയറി അതിനുശേഷം അതിൽ നിന്ന് കണ്ടെത്തുന്ന നിഗമനങ്ങൾ സയൻസ് ഡയറിയിൽ കുറിക്കാനും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇവിടെ നോക്കുക എങ്ങനെയാണ് നിപ്പ വൈറസ് സ്പ്രെഡ് ആകുന്നതെന്ന് ഓക്കെ അപ്പോൾ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആസ് ദ നിപ്പ വൈറസ് വെക്ടേഴ്സ് അപ്പോൾ നമുക്കറിയാം വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രോഗത്തെ വഹിച്ചുകൊണ്ട് പോകുന്നത് ആരാണോ അല്ലെങ്കിൽ രോഗവാഹകരാരാണോ അവരാണ് വെക്റ്റേഴ്സ് അപ്പോൾ ഇവിടെ വെക്ടർ ആരാണ് നമ്മുടെ ഈ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സാണ് ബാറ്റ്സ് ഈ വവ്വാലുകളാണ് ഏതെങ്കിലും പഴങ്ങൾ തിന്നിട്ട് അപ്പോൾ അതാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി പഴങ്ങൾ കാണുവാണെങ്കിൽ നമ്മൾ കഴിക്കരുതെന്ന് അപ്പോൾ ഈ ഫ്രൂട്ട് ഈറ്റിംഗ് ആയിട്ടുള്ള ബാറ്റ്സ് ഈ പഴങ്ങൾ കഴിക്കുന്ന വവ്വാലുകൾ കഴിച്ചിട്ട് വെക്കുന്ന ആ പഴങ്ങളിൽ നിന്നാണ് സാധാരണ നമുക്ക് ഈ നിപ്പ ഏറ്റവും കൂടുതൽ സ്പ്രെഡായിട്ടുള്ളത് അപ്പോൾ ആണ് അതിൻ്റെ വെക്റ്റേഴ്സ് ഓക്കെ പിന്നീട് ഇത് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് പകര റിമൈൻസ് ഓഫ് ഫ്രൂട്ട് ഈറ്റൺ ബൈ ബാറ്റ്സ് ഈ ഈ നിപ്പ വൈറസ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ വെക്ടറായിട്ടുള്ള ഈ ബാറ്റ്സ് പഴങ്ങൾ ഭക്ഷിക്കുകയും ആ പഴങ്ങളുടെ ബാക്കി ഡയറക്റ്റായിട്ട് മനുഷ്യനോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോ ഒക്കെ ഭക്ഷിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ രോഗം ആ കഴിക്കുന്നവരിലേക്കും സ്പ്രെഡ് ഡയറക്റ്റ്ലി ആവും നെക്സ്റ്റ് വൺ സലൈവ ആൻഡ് യൂറിൻ ഓഫ് ബാറ്റ്സ് ഈ നിപ വെക്ടറായിട്ടുള്ള ഈ ബാറ്റ്സിൻ്റെ സലൈവ ഈ തുപ്പലിൻ്റെ അംശമോ ഉമിനീരിൻ്റെ അംശമോ അതുപോലെ തന്നെ യൂറിൻ്റെ മൂത്രത്തിൻ്റെ അംശമോ ഒക്കെ മറ്റുള്ള മൃഗങ്ങളിലേക്ക് എത്തിച്ചേർന്നാലും ഇപ്പോൾ ഡയറക്റ്റ്ലി ഈ പഴം കഴിച്ചത് വഴിയും ഒരു നിപ്പ വൈറസ് ഒരു ബാറ്റിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്കോ മൃഗത്തിലേക്കോ ഒക്കെ പകരും അതല്ലാതെ തന്നെ ഈ നിപ്പ വൈറസിൻ്റെ ക്യാരി ആയിട്ടുള്ള ഈ ആയിട്ടുള്ള ഈ ബാറ്റ്സ് അതിൻ്റെ യൂറിനോ അല്ലെങ്കിൽ അതിൻ്റെ ഉമിനീരോ ഒക്കെ മറ്റൊരു മൃഗങ്ങളിലേക്ക് എത്തിച്ചേർന്നാലും മറ്റൊരു മൃഗത്തിലേക്ക് എത്തിച്ചേർന്നാലും നിപ സ്പ്രെഡ് ആകുന്നതിനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ എന്താണ് സലൈവ ആൻഡ് യൂറിൻ ഓഫ് ബാറ്റ്സ് നോക്കിക്കേ രണ്ട് രീതിയിലാണ് ഒന്ന് മൃഗത്തിലേക്ക് എത്തിച്ചേരുന്നു ഡയറക്റ്റായിട്ട് അതല്ലാതെ ഈ സലൈവ ആൻഡ് യൂറിൻ ഈ ഉമിനീരും മൂത്രവും മനുഷ്യനിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിച്ചേരുകയും ചെയ്യും അതല്ലാതെ വേറൊരു മൃഗത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ആ മൃഗത്തെ നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിലും ഈ നിപ്പ വൈറസിൻ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരും മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് ഒന്ന് ഈ നിപ്പ വെക്ടറായിട്ടുള്ള ബാറ്റ്സ് കഴിച്ച ഫ്രൂട്ട്സ് നമ്മൾ ഡയറക്റ്റ്ലി കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നു അതല്ലാതെ അതിൻ്റെ സലൈവ അല്ലെങ്കിൽ യൂറിൻ നമ്മളിൽ ഏതെങ്കിലും രീതിയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് നിപ്പ വൈറസ് അല്ലെങ്കിൽ നിപ്പ എന്ന രോഗം പിടിപെടും അതല്ലാതെ മൂന്നാമത്തെ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് അതിൻ്റെ യൂറിനും സലൈവുമൊക്കെ വേറൊരു മൃഗത്തിലെത്തിച്ചേർന്ന് ആ മൃഗം വഴി നമുക്ക് നിപ്പ വൈറസ് പിടിപെടുന്നതിന് നിപ്പ എന്ന രോഗം പിടിപെടുന്നതിന് കാരണമാവും ഓക്കെ അപ്പോൾ ഇതാണ് നിപ വൈറസിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ വെക്ടർ ഓഫ് നിപ്പ വൈറസ് നാച്ചുറൽ വെക്ടർ ആരാണ് ബാറ്റ്സ് തന്നെയാണ് ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആണ് കാരണം ബാക്കി അതിൽ നിന്ന് ഏതെങ്കിലും രോഗ മൃഗത്തിനുണ്ടായി പിന്നീടാണ് നമ്മൾ അത് നമുക്കുണ്ടാകുന്നതെങ്കിൽ അത് നാച്ചുറൽ വെക്ടേഴ്സ് അല്ല അതിൻ്റെ ഇടയ്ക്കിൽ നിന്ന് മീഡിയേറ്റർ ആയിട്ടുള്ള മൃഗമെന്ന് പറയുന്നത് അപ്പോൾ നാച്ചുറൽ വെക്ടർ ഓഫ് നിപ്പ വൈറസ് എന്നത് ഇ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ബാറ്റ്സേനിയാണ് സിറ്റുവേഷൻസ് ദാറ്റ് എനേബിൾ ദ വൈറസ് ടു എൻറ്റർ ഹ്യൂമൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടു അല്ലേ ഒന്ന് നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുണ്ടാകാം രണ്ടാമത്തേത് ആ യൂറിനോ ഇതൊക്കെ നമുക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ മൂന്നാമത്തത് വേറൊരു മൃഗത്തിൽ പ്രവേശിച്ച് അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കുക പ്രവേശിക്കാനുള്ള ഒരു സ്കോപ്പുമുണ്ട് ഓക്കെ ഹൗ വെൻ യു ഹേർഡ് അബൌട്ട് എയ്ഡ്സ് നിങ്ങൾ എയ്ഡ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും എ നോട്ട് ഓൺ ദിസ് ഡിസീസ് ഈസ് ഗിവൺ ബിലോ അപ്പോൾ എയ്ഡ്സിനെ കുറിച്ചൊരു നോട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഡിസ്കസ് ദ നോട്ട് ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസസ് ഇൻ ദ സയൻസ് ഡയറി അപ്പോൾ ഈ എയ്ഡ്സിനെ കുറിച്ചുള്ള ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ സൂചകളുടെ അടിസ്ഥാനത്തിൽ എയ്ഡ്സിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കി സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എയ്ഡ്സ് എയ്ഡ്സ് അതിൻ്റെ ഫുൾ ഫോം അക്യൂഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അപ്പോൾ എയ്ഡ്സ് എന്നതിൻ്റെ ഫുൾ ഫോം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഇപ്പോഴെന്നല്ല എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നുള്ളതാണ് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം ഇസ് എ ഡ്രെഡ്ഫുൾ ഡിസീസ് ദാറ്റ് ഹാസ് ഡ്രിപ്ഡ് ഇൻ ടു ദ വേൾഡ് ബൈ ഫിയർ അപ്പോൾ ഇതൊരു ഡ്രെഡ്ഫുൾ ഡിസീസ് ആയിരുന്നു അപ്പോൾ പണ്ട് ഏറ്റവും കൂടുതൽ ഭയന്നിരുന്ന അല്ലെങ്കിൽ ആളുകൾ മരിച്ചിരുന്ന ഒരു ഡിസീസ് ആയിരുന്നു എയ്ഡ്സ് എന്നത് ലിംഫോസൈഡ്സ് പ്ലേ എ മേജർ റോൾ ഇൻ പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി ടു ദ ബോഡി അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നത് ലിംഫോസൈറ്റ്സുകളാണ് എച്ച് ഐ വി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അപ്പോൾ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ഏതാണ് എച്ച് ഐ വി ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അപ്പോൾ എയ്ഡ്സിന് എച്ച് ഐ വി എന്ന് പറയരുത് കാരണം എച്ച് ഐ വി എന്നത് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസാണ് ഡിസീസ് എയ്ഡ്സ് തന്നെയാണ് എച്ച് ഐ വി എന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് എൻഡേസ് ദ ബോഡി ആൻഡ് മൾട്ടിപ്ലൈസ് യൂസിങ് ദി ജനറ്റിക് മെക്കാനിസം ഓഫ് ലിംഫോസൈറ്റ്സ് അപ്പോൾ നമുക്കറിയാം ഒരു വൈറസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അതിന് സ്വന്തമായി സെൽ ഓർഗനൈസ് ഇല്ല അതുകൊണ്ട് തന്നെ ഹോസ്റ്റ് സെല്ലിൻ്റെ ജെൻറ്റിക് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈ വൈറസസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ എച്ച് ഐ വി എന്ന വൈറസും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തിയിട്ട് ഈ ലിംഫോസൈറ്റ്സിൻ്റെ ജെൻറ്റിക് മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഹെൻസ് ദ നമ്പർ ഓഫ് ലിംഫോസൈറ്റ്സ് ഡിക്രീസസ് കൺസിഡറബ്ലി ദ റിഡ്യൂസ് ആൻഡ് റിഡ്യൂസ് ദ ഇമ്മ്യൂണിറ്റി ഓഫ് ദ ബോഡി അപ്പോൾ നമ്മുടെ ലിംഫോസൈറ്റ്സിൻ്റെ മെക്കാനിസ ജെനറ്റിക് മെക്കാനിസത്തെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലിംഫോസൈറ്റ്സിൻ്റെ എണ്ണത്തിൽ എന്തുണ്ടാവും കുറവുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ നൽകുന്ന ആരാണ് ലിംഫോസൈറ്റ്സ് ആണ് ഈ വൈറസസ് അഫക്റ്റ് ചെയ്യുന്നത് ലിംഫോസൈറ്റ്സിനെയാണ് അതുകൊണ്ട് തന്നെ ലിംഫോസൈറ്റ്സ് വളരെ കുറയും അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവറും വളരെ കുറയും വേരിയസ് അതർ പാത്തോജൻസ് വിച്ച് എൻ്റർ ദ ബോഡി ഇൻ സച്ച് എ സിറ്റുവേഷൻ മേക്സ് ദ കണ്ടീഷൻ ഓഫ് എയ്ഡ്സ് ഈവൻ മോർ ഫാറ്റ് അപ്പോൾ എയ്ഡ്സ് എന്ന രോഗം നമ്മുടെ ശരീര ഒരു ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അയാളുടെ ഇമ്മ്യൂണിറ്റി പവറിനെയാണ് ബാധിക്കുന്നത് ഇമ്മ്യൂണിറ്റി പവറിനെ ബാധിച്ച് എയ്ഡ്സ് കൊണ്ടെല്ലാം മരിക്കുന്നത് ഇമ്മ്യൂണിറ്റി പവറിനെ ബാധിക്കുമ്പോൾ തീർച്ചയായും അയാളുടെ ശരീരത്തിൽ നമ്മുടെ ചുറ്റുപാടും എല്ലാ രോഗത്തിൻ്റെയും എന്തുണ്ട് അണുക്കളുണ്ട് ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാത്ത നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതുകൊണ്ടാണ് ഈ ഇമ്മ്യൂണിറ്റി പവർ റെഡ്യൂസ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതെയാവുമ്പോൾ ഇംഫോസൈഡ്സിൻ്റെ അളവ് കുറയുമ്പോൾ തീർച്ചയായും മറ്റുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിലേക്ക് എൻട്രി ചെയ്യുന്നതിന് കാരണമാവും ഇതൊരു പാത്തോജനാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ ഏത് രോഗകാരിയാണോ അത് ആ രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി പവറിനെ ഇത് ഡെസ്ട്രോയ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഫീ മാരകമായ ഒരു രോഗമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഇമ്മ്യൂണിറ്റി ഇല്ലാതാക്കുകയാണ് അപ്പോൾ ഏത് രീതിയിലുള്ള മാരക നമുക്ക് വന്ന് നമ്മൾ മരണത്തിന് വരെയും വിധേയരാകുന്നതിന് കാരണം ആകും അപ്പം അങ്ങനെയാണ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നതുകൊണ്ടാണ് എയ്ഡ്സ് ഒരു ഡ്രെഡ്ഫുൾ ഡിസീസ് ആണെന്ന് പറയാൻ കാരണം ഇൻഡിക്കേറ്റേഴ്സ് ഹൗ ഡസ് എച്ച് ഐ വി മൾട്ടിപ്ലൈ ഇൻ ഹ്യൂമൻ ബോഡി അപ്പോൾ എങ്ങനെയാണ് എച്ച് ഐ വി മൾട്ടിപ്ലൈ ചെയ്യുന്നതോട് പഠിച്ചു നമ്മുടെ ലിംഫോസൈറ്റ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലിംഫോസൈറ്റ്സിൻ്റെ ജെനറ്റിക് മെക്കാനിസം കൺട്രോൾ ചെയ്തുകൊണ്ടാണ് എച്ച് ഐ എച്ച് ഐ വി എന്ന വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ദ നമ്പർ ഓഫ് ലിംഫോസൈറ്റ്സ് ആൻഡ് എയ്ഡ്സ് എയ്ഡ്സിൻ്റെ എയ്ഡ്സ് എന്ന വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് ലിംഫോസൈറ്റ്സിന് എന്ത് സംഭവിക്കും ഡിക്രീസ്ഡ് ആവും ഓക്കെ കണ്ടീഷൻ ദറ്റ് മേക്ക് എയ്ഡ്സ് ഫാറ്റൽ എങ്ങനെയാണ് എയ്ഡ്സ് എന്ന രോഗം കൂടുതൽ അപകടകാരിയാകുന്നത് എങ്ങനെയാണ് അത് ഇമ്മ്യൂണിറ്റി പവറിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഓക്കെ വാട്ട് ആർ ദ വേസ് ബൈ വിച്ച് വൺസ് ഗെറ്റ്സ് ഇൻഫെക്റ്റഡ് വിത്ത് എച്ച് ഐ വി അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആയിട്ട് മാറുന്നത് റൈറ്റ് ടുയർ ഇൻഫറൻസസ് ഇൻ ദി സയൻസ് ഡയറി ബൈ അനലൈസിങ് ഇലുസ്ട്രേഷൻ ത്രീ പോയിൻറ്റ് ഫോർ പോയിൻ്റ് ത്രീ ഗിവൻ ബിലോ അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ വഴിയിലാണ് എച്ച് ഐ വി പകരുന്നതെന്നും പകരാത്തതെന്നും ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് എച്ച് ഐ വി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്നതെന്നാണ് മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടത് ഓക്കെ ഫസ്റ്റ് വൺ ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് എച്ച് ഐ വി ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓൾറെഡി എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ പേഴ്സണുമായിട്ട് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായും ഡയറക്റ്റ്ലി ഒരു ഒരാൾക്ക് എച്ച് ഐ വി ഉണ്ടാവും സെക്കൻഡ് വൺ ഫ്രം എച്ച് ഐ വി ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ് മദർ അമ്മ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ ആ സ്ത്രീയുടെ ഗർഭത്തിലിരിക്കുന്ന ആ ഭ്രൂണത്തിനും എന്തുണ്ടാവും എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ ബൈ ഷെയറിങ് നീഡിൽ ആൻഡ് സിറിഞ്ച് കണ്ടാമിനേറ്റഡ് വിത്ത് എച്ച് ഐ വി കംപോണൻസ് ഒരു എച്ച് ഐ വി പേഷ്യൻറ്റിനോ മറ്റോ കുത്തിവെച്ച ഇഞ്ചെക്ട് ചെയ്ത സിറിഞ്ചസോ നീഡിൽസോ ഒക്കെയാണ് മറ്റൊരു പേഴ്സണിലേക്കിത് ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയതിനു ശേഷം ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ആ കുത്തുന്ന വ്യക്തിക്കും എന്തുണ്ടാവും ഡയറക്റ്റ്ലി അദ്ദേഹവും എച്ച് ഐ വി ഇൻഫെക്റ്റഡായി മാറും ഫോർത്ത് വൺ ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് എച്ച് ഐ വി അതുപോലെ തന്നെ ബ്ലഡ് ബ്ലഡ് കൃത്യമായി ചെക്ക് ചെയ്യാണ്ട് അതൊരു ഇൻഫെക് എച്ച് ഐ വി ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ ബ്ലഡ് ആണെങ്കിൽ അത് സ്വീകരിക്കുന്നത് വഴിയും അതുപോലെ തന്നെ ഓർഗൻസ് അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ അത് ഒരു എ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ അവയവങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കുന്ന ആൾക്കും അപ്പം ബ്ലഡ് സ്വീകരിക്കുന്ന ആൾക്കും ഓർഗൻ സ്വീകരിക്കുന്ന ആൾക്കും ഒരു ഇൻഫെക്റ്റഡ് ഈ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് പേർഷ്യൻറ്റിൻ്റെയാണ് ഈ ഓർഗൻസോ ബ്ലഡോ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അത് റിസെപ്റ്റ് ചെയ്യുന്ന സ്വീകരിക്കുന്ന ആൾക്കും എന്തുണ്ടാവും എച്ച് ഐ വി എന്ന രോഗമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചാൻസല്ല രോഗമുണ്ടാവും ഓക്കെ അപ്പോൾ ഈ മൂ നാല് രീതിയിലാണ് എച്ച് ഐ വി ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്നത് ഒന്ന് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായും ആ ബന്ധപ്പെടുന്ന ആൾക്കും എച്ച് ഐ വി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് സെക്കൻഡ് വൺ മദർ ടു ഫീറ്റസ് ഒരു സ്ത്രീ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്ത്രീയിൽ നിന്നും ആ സ്ത്രീയുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയിലേക്ക് മൂന്നാമത്തേത് സുരക്ഷിതമല്ലാത്ത അൺസ്റ്റെറൈൽ ആയിട്ടുള്ള സിറിഞ്ചസ് അതുപോലെ ഒക്കെ അതൊരു എച്ച് ഐ വി ഇൻഫെക്റ്റഡ് പേഴ്സ് പേഴ്സണ് ഇഞ്ചക്റ്റ് ചെയ്ത നീഡിൽസൊക്കെ ആണെങ്കിൽ തീർച്ചയായും കുത്തുന്ന ആൾക്കും എച്ച് ഐ വി ഉണ്ടാവും പിന്നീട് ബ്ലഡോ അല്ലെങ്കിൽ ഓർഗൻസോ ഒക്കെ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ ആണ് സ്വീകരിക്കുന്നതെങ്കിലും എച്ച് ഐ വി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ നാല് രീതിയിൽ മാത്രമേ എച്ച് ഐ വി ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുകയുള്ളൂ ഓക്കെ ഇതാണ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് എയ്ഡ്സ് അല്ലെങ്കിൽ എച്ച് ഐ വി എച്ച് ഐ വി എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഇത് നമ്മൾ അവേർനെസ് കൂടുതൽ കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ എച്ച് ഐ വി എങ്ങനെയാണ് സ്പ്രെഡ് ആകുന്നത് എന്നുള്ളത് ഓക്കെ ഇനി എച്ച് ഐ വി എങ്ങനെയൊക്കെ സ്പ്രെഡ് ആവില്ല എച്ച് ഐ വി എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ് എങ്ങനെയൊക്കെയാണ് ബൈ ടച്ച് ഷേക്കിംഗ് ഹാൻഡ്സ് കഫിംഗ് സ്നേസിങ് എക്സെട്ര ഒരു വ്യക്തിയെ തൊടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണെ തൊടുന്നതുകൊണ്ടോ അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടോ അയാൾ ചുമച്ചിട്ട് ആ ഒരു ഇത് അതിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്ന് ആ ഒരു അയാൾ ചുമച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തുമ്മതുകൊണ്ടോ ഒക്കെ അതിൻ്റെ സലൈവ് നമ്മുടെ ശരീരത്തിൽ വീണതുകൊണ്ടോ ഒന്നും നമുക്ക് എച്ച് ഐ വി ഉണ്ടാവില്ല ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മോക്സ് മൊസ്കിറ്റോസ് ഹൗസ് ഫ്ലൈസ് എക്സെട്ര അതുപോലെ തന്നെ ഈച്ചയിൽ നിന്നോ കൊതുകിൽ നിന്നോ ഒക്കെ നമുക്ക് എച്ച് ഐ വി ഉണ്ടാവില്ല ഒരു എച്ച് ഐ വി ഇൻഫെക്റ്റഡ് പേഴ്സണെ കടിച്ചിട്ട് വന്ന ഈച്ചയോ കൊതുകോ ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാവത്തില്ല തേർഡ് വൺ ബൈ സ്റ്റേയിങ് ടുഗതർ ആൻഡ് ഷെയറിങ് ഫുഡ് ഒന്നിച്ച് താമസിക്കുന്നതുകൊണ്ടോ ഫുഡ് ഷെയർ ചെയ്തുകൊണ്ടോ എച്ച് ഐ വി ഉണ്ടാവില്ല ബൈ യൂസിങ് ദ സെയിം ടോയ്ലറ്റ് എച്ച് ഐ വി ഇൻഫെക്റ്റഡ് പേഴ്സൺ യൂസ് ചെയ്ത സെയിം ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്താലും നമുക്ക് എച്ച് ഐ വി ഉണ്ടാവില്ല കാരണം കോമൺ ബാത്റൂമൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എച്ച് ഐ വി ഒരിക്കലും ഉണ്ടാവാറില്ല ബൈ ടേക്കിംഗ് ഇൻ ദ സെയിം പോണ്ട് ഒരേ കുളത്തിൽ കുളിച്ചത് കൊണ്ടും എച്ച് ഐ വി ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരില്ല ഓക്കെ അപ്പോൾ ഇവിടെയാണ് അവെയർനെസ് വേണ്ടത് ഇത് ഇത്രയും കാര്യങ്ങളിലൂടെ എച്ച് ഐ വി ഒരിക്കലും ഡസ് നോട്ട് സ്പ്രെഡ് ആണ് ഒരിക്കലും എച്ച് ഐ വി പകരില്ല ഈവൻ ഈ കണ്ടീഷനിലൊക്കെ എച്ച് ഐ വി ആണ് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിലും ഈ രീതിയിലൊന്നും നമുക്ക് എച്ച് ഐ വി പകരില്ല അപ്പോൾ ഇതൊരു വെറും ഒരു ഭീതിയാണ് എച്ച് ഐ വി പേർഷ്യൻ്റെ അടുത്ത് താമസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു റൂം ഷെയർ ചെയ്തുകൊണ്ടോ ഫുഡ് ഷെയർ ചെയ്തുകൊണ്ടോ ഒന്നും എന്തുണ്ടാവില്ല ആ എച്ച് ഐ വി സ്പ്രെഡ് ചെയ്യില്ല അപ്പോൾ അറിഞ്ഞുകൊണ്ടല്ല ഒരു വ്യക്തി തെറ്റെയ്തിട്ടല്ല ആ വ്യക്തിക്ക് അതുണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കേസിലൊക്കെ മദർ ടു ഫീറ്റേഴ്സ് അതുപോലെ തന്നെ ഈ നീഡിൽ നീഡിലുണ്ട് ബ്ലഡ് ഉണ്ട് ഓർഗൻ കൊണ്ടൊക്കെ എച്ച് ഐ വി ഉണ്ടാകുന്നത് അയാൾ അറിഞ്ഞുകൊണ്ടല്ല അപ്പോൾ തീർച്ചയായും അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അയാളെ നമ്മൾ ഒതുക്കി നിർത്തുന്നത് ശരിയല്ല ഓക്കെ ഷുഡ് ബി ഷുഡ് ബി ബി സ്കേൾ ഓഫ് എയ്ഡ്സ് പേഷ്യൻ്റ് നമ്മൾ എയ്ഡ്സ് പേഷ്യൻ്റിനെ പേടിക്കേണ്ടതുണ്ടോ ഒരിക്കലും ഇല്ല എന്താണ് എയ്ഡ് എയ്ഡ് പേഷ്യൻ എയ്ഡ്സ് പേഷ്യൻറ്റിനെ നമ്മൾ പേടിക്കേണ്ടത് ഏതൊക്കെ സന്ദർഭത്തിലാണ് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആ ഒരു സെക്ഷൽ കോൺടാക്റ്റ് ഉണ്ടാകാണ്ട് ഒരു കണ്ടീഷനിൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ടതു അങ്ങനെയല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും കാരണം ഡയറക്റ്റ്ലി അയാളിൽ നിന്നും നമുക്ക് ഇതുണ്ടാവില്ല എയ്ഡ്സ് എന്ന രോഗമുണ്ടാവില്ല അയാൾ ചുമച്ചതുകൊണ്ടോ അയാൾക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തതുകൊണ്ടോ അയാൾ അയാളുമായിട്ട് ഒരു റൂം ഷെയർ ചെയ്തുകൊണ്ടോ ഫുഡ് കൊടുത്തോണ്ടോ ഒന്നും നമുക്ക് എയ്ഡ്സ് എന്ന രോഗം ആവില്ല അതുകൊണ്ട് തന്നെ അയാളെ പേടിക്കേണ്ട കാര്യമില്ല കാരണം ആ വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടല്ല അയാൾക്ക് ആ രോഗം വന്നെങ്കിൽ തീർച്ചയായും അയാൾ ആ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടേണ്ട ഒരാൾ അല്ല അതുകൊണ്ട് എച്ച് ഐ വി പേഷ്യൻറ്റിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമോ അവരെ മാറ്റി നിർത്തേണ്ട കാര്യമോ ഇല്ല വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടുവോഡ്സ് ദം ഡിസ്ക തീർച്ചയായും നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം അവരെ സാന്ത്വനിപ്പിക്കണം ഏത് രോഗമാണെങ്കിലും അതിന് അവർക്ക് മെൻറ്റൽ ഒരു മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ആവശ്യം മെൻ്റൽ സപ്പോർട്ട് വളരെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എച്ച് ഐ വി എന്നത് അത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണ് ഇമ്മ്യൂണിറ്റി പവറിനെയൊക്കെ കുറയ്ക്കുന്നൊരവസ്ഥയാണ് പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള വിഷമങ്ങളൊക്കെ അവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു മെൻ്റൽ സപ്പോർട്ട് അവർക്ക് എപ്പോഴും കൊടുക്കണം അല്ലാതെ അവരെ പേടിക്കുകയോ അവരെ മാറ്റി നിർത്തിയോ അവരെ അവഗണനയോട് കൂടെ കാണേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മളെപ്പോഴും സെക്യൂറായിട്ടിരുന്നു കൊണ്ട് തന്നെ അവരെ നമുക്ക് എന്തു ചെയ്യാം അവരെ നമുക്ക് പല രീതിയിലും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് അവർ പേടിക്കേണ്ടതോ അവഗണിക്കേണ്ടതോ കാര്യം ഇല്ല അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും അവർക്ക് ഒരു മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കണം അല്ലാതെ അവരെ കളിയാക്കുക അവഗണിക്കുക സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക ഒന്നും ചെയ്യരുത് കാരണം അറി അറിയാതെ ഈ രോഗം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം കാരണം അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല അറിയാണ്ട് ഈ രോഗം വന്നു പോയാൽ എന്ന് ചിന്തിക്കുക ഓക്കെ നെക്സ്റ്റ് വൺ ഹെപ്പറ്റൈറ്റിസ് ഓക്കെ ഹെപ്പറ്റൈറ്റിസ് ഈസ് എ ലിവർ ഡിസീസ് നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് എന്ന മഞ്ഞപ്പിത്തമാണ് ഇതൊരു ലിവർ ഡിസീസാണ് കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റീസ് ഈസ് ഓൾസോ കോസ്ഡ് ബൈ വൈറസ് ഹെപ്പറ്റൈറ്റിസും വൈറസോൺ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ ഈസ് ഇറ്റ്സ് മേജർ സിംറ്റം കരൾ വീങ്ങുക കരൾ വീക്കമാണ് ഇതിൻ്റെ ഒരു പ്രധാന രോഗലക്ഷണം എന്ന് പറയുന്നത് വെൻ ദ ഫ്ലോ ഓഫ് ബയൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ ഈസ് ബ്ലോക്ക്ഡ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ബയൽ പിക്മെൻറ്റ് കോൾഡ് ബിലുറുബിൻ ഇൻ ബ്ലഡ് ഈസ് നോട്ട് ഈസ്ഡ് അപ്പോൾ എപ്പോഴാണോ ഈ നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയൽ എന്ന് പറയുന്ന സെക്രീഷൻ ബ്ലോക്ക് ആകുന്നത് ആ സമയത്ത് ഒരു നമ്മുടെ ശരീരത്തിൽ ഈ ബയലിൻ്റെ ഒരു പിഗ്മെൻ്റ് ആയ ബിലുറൂബിൻ അതിൻ്റെ ഒരു നിറമായ ഒരു ബിലുറൂബിൻ എന്നത് നമ്മുടെ ബ്ലഡിൽ നോട്ടീസ് ചെയ്യപ്പെടും അപ്പോൾ എപ്പോഴാണ് നമ്മുടെ കരൾ കരൽ കരളിനെ ബാധിക്കുന്ന രോഗമാണ് എന്ത് ഹെപ്പറ്റൈറ്റിസ് അപ്പോൾ ഈ വൈറസ് ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കരളിനെയാണ് ബാധിക്കുന്നത് അപ്പോൾ കരൾ സെക്രേറ്റ് ചെയ്യുന്ന ബൈൽ ബൈൽ എന്ന സെക്രേഷൻ ബ്ലോക്ക് ചെയ്യപ്പെടുകയും അതിൻ്റെ ഒരു പിഗ്മെൻ്റ് ആയ അതിൻ്റെ ഒരു നിറമായ ബിലുറൂബിൻ നമ്മുടെ ബ്ലഡിൽ നോട്ടീസ് ചെയ്യപ്പെടുകയും ചെയ്യും ദിസ് ഇംപാക്ട്സ് ഡാർക്ക് യെല്ലോ കളർ ടു ദ മ്യൂക്കസ് മെമ്പ്രൈൻ വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ് ആൻഡ് നെയിൽസ് അപ്പോൾ ഈ കളർ എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ലൈറ്റ് യെല്ലോ കളർ സോറി ഡാർക്ക് യെല്ലോ കളറാണിത് മേക്ക് ചെയ്യുക ഈ ബയലിൻ്റെ ഈ ഒരു പിക്മെൻ്റ് എന്നത് ഡാർക്ക് യെല്ലോ കളറാണ് മഞ്ഞ നിറമാണ് കടുത്ത മഞ്ഞ നിറമാണ് അപ്പോൾ ഇതെവിടെയൊക്കെ കാണാൻ പറ്റും മ്യൂക്കസ് മെമ്പ്രെയിൻ കാണാൻ പറ്റും വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ് നമ്മുടെ കണ്ണിൻ്റെ മുക്കെ മുക്കെ മെമ്മറിയില് കാണാമെന്നുള്ളത് നമ്മുടെ കപത്തിലൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ് കണ്ണിൻ്റെ ആ വെളുത്ത ഭാഗത്ത് അതുപോലെ തന്നെ നെയിൽസ് നഖങ്ങളിലും ഈ നിറം കാണാൻ പറ്റും ദിസ് ഈസ് ദ എക്സ്റ്റേർണൽ സിംറ്റം ഓഫ് ദ ഡിസീസ് ഇതാണ് ഈ ഈ രോഗത്തിൻ്റെ പുറമേ കാണുന്നത് എക്സ്റ്റേണൽ സിംറ്റം എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന രോഗലക്ഷണങ്ങൾ ഡിസീസ് ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ബ്ലഡ് കമ്പോണൻസ് ആൻഡ് എക്സ്ക്രീറ്റ ഓഫ് പേഷ്യൻറ്റ് ഇതെങ്ങനെയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒന്ന് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ നല്ല വൃത്തി വൃത്തിഹീനമായ വൃത്തിയില്ലാത്ത വൃത്തിഹീനമായ ഫുഡിലൂടെയും ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരും അതുപോലെ തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ എസ്ക്രീറ്റ അവരുടെ അവശിഷ്ട ബോഡി ശരീര അവശിഷ്ടങ്ങളിൽ നിന്നും ബ്ലഡിൽ നിന്നുമൊക്കെ ഈ രോഗം പകരും അതുപോലെ തന്നെ സെർട്ടൻ ഹെപ്പറ്റൈറ്റീസ് ഡു ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ദ ട്രാൻസ്മിഷൻ ഓഫ് എച്ച് ഐ വി എച്ച് ഐ വിയുടെ ട്രാൻസ്മിഷൻ നമ്മൾ പഠിച്ചു എങ്ങനെയൊക്കെ പകരും എന്നുള്ളത് അപ്പോൾ ചില ഹെപ്പറ്റൈറ്റിസ് ചില മഞ്ഞപ്പിത്തം മല മഞ്ഞപ്പിത്തം പല ടൈപ്പുണ്ട് ചില മഞ്ഞപ്പിത്തം ഈ എച്ച് ഐ വിയുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അത് പകരുന്ന രീതി തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരും ഡിസ്കസ് ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഓഫ് ദിസ് ഡിസീസ് ആൻഡ് പ്രസൻറ്റ് യുവർ ഇൻഫ്ലൻസസ് അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം ഉണ്ടാകാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ മനസ്സിലാക്കിയാൽ തന്നെ അതിൽ നിന്നും നമുക്ക് നമ്മൾ അതിൽ നിന്നും ഒന്ന് അവെയറായി അതിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറിയാൽ തന്നെ നമുക്ക് ഈ രോഗം വരാതിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാകും ഓക്കെ അപ്പോൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്നത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ മനസ്സിലാക്കി അതിൽ നിന്നും അകലം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഹെപ്പറ്റൈറ്റീസ് ക്യാൻ ഓൾസോ ഒക്കർ ഡ്യൂ ടു റീസൺസ് അതർ ദാൻ വൈറസ് ഇൻഫെക്ഷൻ കളക്ട് മോർ ഇൻഫോർമേഷൻ അബൌട്ട് സച്ച് റീസൺസ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്നത് ഈ ഒരു രീതിയിലല്ലാതെ പല രീതിയിലും നമ്മുടെ ശരീരത്ത് ഉണ്ടാകാവുന്നതാണ് ഓക്കെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ കുറേ പറഞ്ഞു അതല്ലാത്ത കാരണം കൊണ്ടും ഹെപ്പറ്റൈറ്റിസ് എന്ന വൈറൽ വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകും നമുക്കറിയാം ഈ ആൽക്കഹോളിക്കായിട്ടുള്ള വളരെ അധികം അധിക രീതിയിൽ മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പല രീതിയിലും ഈ വൈറ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടല്ലാണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് പല രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം പല രീതിയിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് ഓക്കെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ കളക്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഡെങ്കു ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ ദാറ്റ് ആർ കോമൺ ഇൻ കേരള ആർ ഓൾസോ വൈറൽ ഡിസീസ് അപ്പം വൈറൽ ഡിസീസ് നമ്മൾ എച്ച് ഐ വി പറഞ്ഞു അതുപോലെ തന്നെ ചിക് എന്താണ് ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞു അങ്ങനെ കുറേ വൈറൽ ഡിസീസിനെ കുറിച്ച് നമ്മൾ കണ്ടു അപ്പോൾ വൈറൽ ഡിസീസസ് നിപ്പ കണ്ടു വൈറൽ ഡിസീസസ് ഇതല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഡെങ്കി ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ ദാറ്റ് ആർ കോമൺ ഇൻ കേരള ആർ ഓൾസോ വൈറൽ ഡിസീസസ് അപ്പോൾ നമുക്ക് വൈറൽ ഡിസീസിനെ കുറിച്ച് നമ്മൾ കുറേ കണ്ടു നിപ്പ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ കുറേ വൈറൽ ഡിസീസസ് നമ്മൾ കണ്ടു അതുപോലെ തന്നെ കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന മറ്റ് വൈറൽ ഡിസീസ് വൈ വൈറസ് ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഡെങ്കു ഫീവർ ഡെങ്കി പനിയും അതുപോലെ തന്നെ ചിക്കൻ കുനിയയും ഓക്കെ ഇവയും വൈറൽ ഡീസീസ് അപ്പോൾ വൈറൽ ഡിസീസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ എഴുതാൻ പറ്റണം അതുപോലെ തന്നെ ബാക്ടീരിയ ഡിസീസ് ഏതൊക്കെയാണെന്നൊരു നാലഞ്ചെണ്ണത്തിൻ്റെ എഴുതാൻ പറ്റണം ഓക്കെ ദീസ് ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ മോസ്കിറ്റോസ് അപ്പോൾ ഈ ഈ ചിക്കൻ കുനിയയുടെയും അതുപോലെ തന്നെ ഡെങ്കു ഫീവറിൻ്റെയും മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്നത് മൊസ്കിറ്റോയാണ് ഇതിൻ്റെ വെക്റ്റേഴ്സ് ഓക്കെ അപ്പം മൊസ്കിറ്റോ വഴിയാണ് ഇത് പകരുക ഡിസ്കസ് ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൻ ടു പ്രിവെൻറ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് ദി ദീസ് ഡിസീസസ് അപ്പോൾ ഇതിൻ്റെ വെക്ടർ മൊസ്കിറ്റോ ആയതുകൊണ്ട് തന്നെ കൊതുകിൽ നിന്ന് അകലം പാലിക്കാനുള്ളൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഓക്കെ വേറെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ വേറൊരു വഴിയിലും ഇത് പകരാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ചിക്കൻകുനിയായും ഡെങ്കു ഫീവറും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊതുക് നിവാരണമാണ് കൊതുകുകളെ മാക്സിമം അകറ്റി നിർത്തുക എന്നുള്ളത് അപ്പം വ്യക്തി ശുചിത്വവും സാമൂഹ്യ ശുചിത്വവും അതുപോലെ തന്നെ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി കിട്ടാത്തന്നെ നമുക്ക് കൊതുകുകളെ ഈ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നൊക്കെ പകുതിയും ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പകുതിയും ഈ രോഗത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ മൊസ്കിറ്റോ വഴി ഉണ്ടാകുന്ന രോഗങ്ങളെ തടയാൻ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പ്രിക്കോഷൻ എന്നത് മൊസ്കിറ്റോ ആ ഒരു സമ്പർക്കം കൊതുക് ഉണ്ടാകാതിരിക്കാനുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് കൊതുകിൽ നിന്ന് കൊതുകടി ഏകാരിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് അകലം പാലിക്കാൻ കൊതുകുകളെ മാക്സിമം അവോഡ് ആറ്റി നിർത്തുക അപ്പോൾ ഇങ്ങനെയുള്ള ശുചിത്വങ്ങളൊക്കെ പാലിക്കുക അതേ നമുക്കൊരു വഴിയുള്ളൂ കാരണം മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഈ ബൈറ്റ് ഓഫ് ആണ് കളക്ട് ദ ഇൻഫർമേഷൻ ഓൺ അതർ വൈറൽ ഡിസീസസ് ആൻഡ് ദർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് പ്രിപ്പയറേറ്റേബിൾ എക്സിബിറ്റ് ഇൻ ദ ക്ലാസ് ഓക്കെ അപ്പോൾ വേറെ വൈറൽ ഡിസീസസ് ഇത്രയും നമ്മൾ പറഞ്ഞു അതല്ലാണ്ടും കുറേ വൈറൽ ഡിസീസസ് ഉണ്ട് അതിൻ്റെയൊക്കെ നെയിംസ് കളക്റ്റ് ചെയ്ത് അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷനും ഓക്കെ ചാർട്ട് ചെയ്ത് ഒരു എക്സിബിഷൻ ക്ലാസ്സിലൊരു ഇത് പോസ്റ്റർ പോലെ തയ്യാറാക്കി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ